ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സെബീസ് കുക്ക് ടൈം. ഇന്ന് ഞാനൊരു ചിക്കൻ ഷവർമയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. വളരെ ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് കാണാം. ഇതിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. അപ്പോൾ ഒരു 250 ഗ്രാമാണ് ഞാനിവിടെ ഇതെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മന്തി മസാല 1 ടീസ്പൂൺ, പിന്നെ 3 ടീസ്പൂൺ തൈരും കൂടി വേണം. ഇനി നമുക്കിതിലേക്ക് എല്ലാ മസാലാസും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ മുളക് പൊടിയും പിന്നെ ഗരം മസാല പിന്നെ മന്തി മസാലയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റിനാണ് ഈ മന്തി മസാല ചേർക്കുന്നത്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ അതില്ല എങ്കിൽ ചിക്കൻ മസാലയും കുരുമുളകും കൂടി ചേർത്താൽ മതി, കുഴപ്പമില്ല. അതിലേക്ക് തൈരും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ചിക്കൻ അതിലേക്ക് വെച്ചു കൊടുക്കാം. നമുക്കിതൊരു മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പുറമായിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ജസ്റ്റ് നമുക്കൊരു ഗ്രില്ല് ചെയ്തെടുത്ത് ആ ഒരു ടേസ്റ്റും കൂടി ഇത് കിട്ടും. പിന്നെ ഒരു മൂടി വെച്ച് വേവിക്കുമ്പോൾ നമുക്കിത് വല്ലാതെ ഹാർഡാവാതെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഷവർമയ്ക്ക് ആവശ്യമുള്ള മയോണൈസ് തയ്യാറാക്കുക. ഇവിടെ എഗ്ഗ്ലെസ് മയോണൈസ് ആണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് 2 ചെറിയ പൊട്ടാറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, 4 ടേബിൾ സ്പൂൺ പാലും 4 ടേബിൾ സ്പൂൺ ഓയിലും ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് പുഴുങ്ങിയ പൊട്ടാറ്റോ കട്ട് ചെയ്തിടാം. അതുപോലെ തന്നെ വെളുത്തുള്ളി കട്ട് ചെയ്തിടാം. പിന്നെ പാലിൽ നിന്ന് കുറച്ച് പാല് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഓയിലിൽ നിന്ന് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ വിനീഗർ, ഇത്രയും ചേർത്തിട്ട് നമുക്ക് ആദ്യം അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ഇതിനുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പാല് ചേർക്കുക, അതുപോലെ തന്നെ കുറച്ചും കൂടി ഓയില്, പിന്നെ വിനീഗറൊക്കെ ആവശ്യത്തിന് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. പിന്നെ ഉപ്പ്, ഇതെല്ലാം ഈ സമയത്ത് നമ്മൾ നോക്കി ചെയ്യുക. പിന്നെ ഓരോരുത്തർക്കും എത്രത്തോളം ഇതിൻ്റെ കൺസിസ്റ്റൻസി ലൂസ് ആവശ്യമുണ്ടോ അത്രത്തോളം നമുക്ക് പാലും ഓയിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഗ്ഗ്ലെസ് മയണൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് കുബൂസ് ആണ്. അപ്പോൾ കുബൂസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ക്യാരറ്റും കുക്കുംബറും ഞാൻ തലേദിവസം ഉപ്പും വിനീഗറും ചേർത്തിട്ട് ഇട്ട് വെച്ചതാണ്, ഉപ്പിലിട്ട് വെച്ചതാണ്. അത് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ എഗ്ലെസ് മയോണൈസ്, പിന്നെ കുറച്ച് ക്യാബേജ്, കുറച്ച് കുക്കുംബർ അരിഞ്ഞത്, പിന്നെ തക്കാളിയുടെ കുരു കളഞ്ഞ് അരിഞ്ഞു വെച്ചതാണ്. പിന്നെ ചിക്കൻ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഷവർമ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ ഒരു കുബൂസ് വെച്ച് കൊടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ക്യുക്കുംബറും തക്കാളിയൊക്കെ അരിഞ്ഞത് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് നമുക്ക് എത്രത്തോളം വേണോ അതുപോലെയൊക്കെ വെച്ച് കൊടുക്കാം. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് വെജിറ്റബിൾസും ചിക്കനൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് ക്യാബേജ് കുറച്ച് ഗ്രേറ്റ് ചെയ്തത് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പിലിട്ട ക്യാരറ്റും ക്യുക്കുംബറും വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം.
പിന്നെ കുറച്ചും കൂടി മയോണൈസ് അതിൻ്റെ മുകളിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചിട്ട് വീണ്ടും ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള അടിപൊളി ചിക്കൻ ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇനി അടുത്ത ഷവർമയും ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കണും കൂടിയും പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടി എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.